ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഒരു പുരുഷൻ്റെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ അഥവാ ട്രൂ ആണ് എങ്കിൽ ആ വ്യക്തിയിൽ കാണുന്ന ചില പ്രധാനപ്പെട്ട സൈൻസാണ്. എസ്പെഷ്യലി ഞാൻ 10-ലധികം സൈൻസ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കുക, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടായിരിക്കും, സ്വപ്നങ്ങളുണ്ടായിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം, അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ സ്വന്തം ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പുരുഷൻ്റെ ആഗ്രഹം എന്താണോ, ആ ആഗ്രഹം അവളിൽ അടിച്ചേൽപ്പിക്കാതെ, നീ ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറയാതെ, നേരെ മറിച്ച് അവളുടെ ആഗ്രഹം എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഞാനിവിടെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി ആ ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് ഹീസ് വെരി പേഷ്യൻ്റ് ആൻഡ് നോട്ട് റൂഡ് എന്നുള്ളതാണ്. അഥവാ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ അവരോട് എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാണുന്ന സമയത്ത് വഴക്കിടുകയോ മറ്റോ ഒക്കെ ചെയ്തു എങ്കിലും അവർ പേഷ്യൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ ഒരു ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതും ആ ഒരു ട്രൂ ലവിൻ്റെ ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ട്രൂ ലവിൻ്റെ മറ്റൊരു സൈൻ എന്ന് പറയുന്നത് ഹീസ് ഹംബിൾ എന്നുള്ളതാണ്. അഥവാ ഇപ്പോൾ അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ കൂടി അവർ നിങ്ങളോട് വന്ന് സോറി ചോദിക്കുക. കാരണം അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും ഒരു ട്രൂ സൈനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു സൈൻ എന്ന് പറയുന്നത് അവൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കായിരിക്കും. അഥവാ അവൻ്റെ കാര്യങ്ങളേക്കാൾ കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തു തരാനുമൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുകയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുക. ഇനി അടുത്ത ഒരു സൈൻ എന്ന് പറയുന്നത് അവൻ ഒരിക്കലും നിങ്ങളോട് കോമ്പറ്റീറ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ തോറ്റു കാണണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഡൗൺ ആകണമെന്നോ നിങ്ങൾ പരാജയപ്പെടണമെന്നോ എന്നൊന്നും അവൻ ആഗ്രഹിക്കത്തില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് അവരെക്കാൾ കൂടുതൽ ഉയരുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കുകയോ ചെയ്യുന്നതിൽ അവർ കൂടുതൽ സന്തോഷിക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റാണോ നിങ്ങളുടെ പാർട്ട്ണർക്ക് അതല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് എന്നുള്ളത് നോക്കുക. അത് ട്രൂ ലവിൻ്റെ മറ്റൊരു സൈനാണ്. അഥവാ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളോട് കോമ്പറ്റീറ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഇനി അടുത്തൊരു സൈൻ എന്ന് പറയുന്നത് ഹീസ് സെൻസിറ്റീവ് ടു യുവർ ഫീലിങ്സ് എന്നുള്ളതാണ്. അഥവാ നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അഥവാ നിങ്ങളെ യാതൊരു രീതിയിലും ഹേർട്ട് ചെയ്യിപ്പിക്കാൻ അവർ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കരയിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അവർക്ക് ഒരു സന്തോഷവും ഉണ്ടാവത്തില്ല. നേരെ മറിച്ച് നിങ്ങളുടെ സന്തോഷമായിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ട്രൂ ലവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ. ഇനി ഇതുപോലെ തന്നെ ട്രൂ ലവിൻ്റെ മറ്റൊരു സൈൻ എന്ന് പറയുന്നത് അവൻ നിങ്ങളെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും എല്ലാം കൊണ്ടുപോയി പരിചയപ്പെടുത്തും എന്നുള്ളതാണ്. ഇനി ഡയറക്റ്റ് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിലും വാക്കുകൾ കൊണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ധാരാളം സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അവർക്കെല്ലാം സുപരിചിതമായിരിക്കും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ട്രൂ ലവിൻ്റെ മറ്റൊരു സൈൻ എന്ന് പറയുന്നത് അവൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെയായിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്
നിങ്ങളെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരിക, നിങ്ങളോടൊത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുക, ഇതിനെല്ലാം സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ട്രൂ ലവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ, ആഗ്രഹങ്ങൾ എന്താണോ, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഇനി ട്രൂ ലവ് ആണെങ്കിൽ ചെയ്യാത്ത മറ്റൊരു കാര്യമാണ് ജഡ്ജിങ്. നിങ്ങളെ യാതൊരു കാരണവശാലും അവർ ജഡ്ജ് ചെയ്യത്തില്ല, നിങ്ങളെങ്ങനെയാണോ അതുപോലെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ട്രൂ ലവിൻ്റെ മറ്റൊരു സൈൻ എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തിയുടെ സ്നേഹം എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ചില സമയത്ത് സ്നേഹം തോന്നുക, ചില സമയത്ത് സ്നേഹമില്ലാതിരിക്കുക, അങ്ങനെ ആയിരിക്കത്തില്ല. പിണക്കങ്ങളും അതുപോലെ തന്നെ അടിപിടിയും ഒക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത് സർവ്വസാധാരണയാണ്. എന്നാൽ അത് ഒന്നോ രണ്ടോ ദിവസത്തിലധികം നീണ്ടു നിൽക്കാതെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർഗീവ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അഥവാ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതും ട്രൂ ലവിൻ്റെ മറ്റൊരു സൈനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ധാരാളം സൈൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ സൈൻസൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ സ്നേഹം ട്രൂ ലവ് ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.